കേരളത്തിലെ ഇപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് എല്ലാവർക്കും. കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ പറയണത് തെറ്റാണെന്ന്, ഒരു കൂട്ടം ആൾക്കാർ പറയണത് ശരിയാണെന്ന്. കുട്ടികളെ ഒരുമിച്ച് ഇരുത്താൻ പാടില്ല. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, അവിടെ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നുള്ള സെപ്പറേഷൻ പാടില്ല, അങ്ങനെ പറയുന്നു. ഇതിലേതാ ശരി, ഏതാ തെറ്റ് എന്നൊന്നും എനിക്കറിയില്ല. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു തമാശ തോന്നി. കാരണം അതിൽ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു ലീഗിൻ്റെ നേതാവ് അദ്ദേഹം പറഞ്ഞു മാസ്റ്റർബേഷനും അതുപോലെ തന്നെ ബലാത്സംഗം എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഈ പഠിപ്പിക്കുന്നത്, അതൊക്കെയും പിന്നീട് ഒരുമിച്ചിരുത്തി എങ്ങനെയൊക്കെ മാസ്റ്റർബേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ എന്തെല്ലാം പോസുകളിലൂടെ ഇൻ്റർകോഴ്സ് നടത്താം, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താം, അതൊക്കെയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അപകടം ആവില്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിലേറ്റവും തമാശ എന്താണെന്നറിയാമോ, ഇതിൽ ശരി ഏതാണോ തെറ്റേതാണോ എന്ന് പറയാൻ തയ്യാറില്ല. കാരണം അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ എൻ്റെ തലയമ്മയ്ക്ക് കല്ലെടുത്തറിയും. തെറ്റാണെന്ന് പറഞ്ഞാൽ ഇത് ശരിയാണെന്ന് പറഞ്ഞ ആൾക്കാർ കല്ലെടുത്തറിയും. അപ്പം നമ്മളിതിനൊന്നും തയ്യാറില്ല. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിന് ഇന്ന് ആവശ്യപ്പില്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം ആർക്കാ എന്താ അറിയാത്തത്. അപ്പം ഇത് പറയാൻ കാരണം ഇതിലേക്ക് ഒരു ഇൻ്റർവ്യൂ, ഒരു പയ്യൻ മൈക്കും പിടിച്ച് നടക്കുകയാണ്, പിന്നെ ക്യാമറ ഉണ്ടാവുമല്ലോ, എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉണ്ടാവും, അവർ പച്ചയ്ക്ക് ചോദിക്കുകയാണ്. നിങ്ങളെയും കണ്ടിട്ടുള്ളതായിരിക്കും, മാസ്റ്റർബേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ, സ്വയംബോധത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു യെസ് യെസ്. വേറെ കുട്ടി പറഞ്ഞു അഭിപ്രായമൊന്നുമില്ല. വേറൊരാൾ പറഞ്ഞു അത് ആവശ്യമല്ലേ സാറേ. ഇതൊക്കെയാണ് ചോദ്യങ്ങളും ഇതൊക്കെയാണ് ഉത്തരങ്ങളും. ഇന്നിപ്പോൾ അതെല്ലാം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അത് സുവിദിതമാണ്, എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. മാത്രമല്ല നമ്മളെല്ലാവരും ഇപ്പം ഈ സംവാദത്തിൻ്റെ ഇടയിൽ എല്ലാവരും പറയാൻ മടിക്കുന്നൊരു കാര്യമുണ്ട്. ഞാനത് മടി കൂടാതെ പറയുകയാണ്, ഇന്നിപ്പോൾ ഒരു കുത്തുകുത്തി, രണ്ടാമത്തെ കുത്തുകുത്തി, മൂന്നാമത്തെ കുത്തുകുത്തി, നാലാമത്തെ കുത്തുകുത്തി കഴിഞ്ഞാൽ ദേ വരണു പോൺ വീഡിയോസ്, 1000, 2000, 3000, 4000 പോൺ വീഡിയോകൾ. അത് പട്ടിയുടെ വേണോ പൂച്ചയുടെ വേണോ ഇംഗ്ലീഷുകാരുടെ വേണോ കറുത്തവൻ്റെ വേണോ കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും വേണോ മലയാളിയുടെ വേണോ തമിഴിൻ്റെ വേണോ ഏത് പ്രായത്തിലുള്ളവരെ വേണോ, ചോദ്യങ്ങളാണ് വരുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം മറ്റു പലരും പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സംശയം, ഈ പറയുന്ന ആളെ ചൂണ്ടിയിട്ട് മറ്റൊരു പറയാം, അപ്പം തൻ്റെ തൊഴിലാണല്ലോ എന്ന് ചോദിച്ചാലോ എന്നില്ല അവർ പറയാത്തത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൊബൈലിനകത്ത് പോൺ വീഡിയോസ് ഉണ്ട്. പക്ഷേ യു എയിൽ ഗൾഫിൽ പോയാൽ കിട്ടില്ല കേട്ടോ, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നിരോധിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നിരോധിക്കാവുന്ന കാര്യമുള്ളൂ, നമ്മൾ നിരോധിച്ചിട്ടില്ല കണ്ടോളിൻ എന്നുള്ള രീതിയിലിരിക്കുന്നത്. ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇവിടെ ലൈംഗിക വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞത്. എന്തൊരു വിരോധാഭാസമാണ്! പണ്ടൊക്കെ മയൂര സന്ദേശം, ഒരു പെൺകുട്ടിക്ക് ഒരു പ്രേമലേഖനം കൊടുക്കാൻ വേണ്ടിയിട്ട് മയൂര സന്ദേശം, അതായത് മയിലിൻ്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു. അപ്പം മയിൽ ഇത് കൊണ്ടു കൊടുക്കാൻ മുമ്പ് കണ്ട വിശേഷങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നീട് ഉണ്ണുനീലി സന്ദേശം, ഇതൊക്കെയായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പെൺകുട്ടിയോട് ചോദിക്കുക, റെക്കോർഡ് മുഴുവൻ എഴുതിയോ ശാന്തകുമാരി? എഴുതിയല്ലോ. കുറച്ച് എനിക്ക് സംശയമുണ്ട്, ആ റെക്കോർഡൊന്ന് തരാമോ? കൊടുത്തു, റെക്കോർഡ് കൊടുത്തു. അപ്പം അതിനകത്തൊരു മയിൽപ്പീലി വെച്ച് കൊടുത്തു, അല്ലൊരു പാട്ടുപുസ്തകം വെച്ച് കൊടുത്തു. ആ പാട്ടുപുസ്തകത്തിൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, ആ പാട്ട് കേട്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഐ ആം വെരി സോറി, അതിനകത്തൊരു പാട്ടുപുസ്തകം ഞാൻ അറിയാതെ പെട്ടുപോയി കേട്ടോ. ഈ പ്രേമഗാനങ്ങളൊക്കെ എഴുതിയതാണേ. എന്തെല്ലാം തലകുത്തി മറിഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടിയുടെ ഐ ലവ് യു എന്ന് പറയുന്നറിയോ. ഒരുപാട് സമയം പിടിക്കും. ഇന്നിപ്പോൾ അതൊന്നുമല്ലടോ, എനിക്ക് തന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ടോ, തോന്നുന്നുണ്ട്.
അപ്പോൾ ആ പെൺകുട്ടി പറയും, എനിക്ക് നിന്നോടും തോന്നുന്നുണ്ട്, നമുക്ക് ഒളിച്ചോടിയാലോ, കല്യാണം കഴിച്ചാലോ. ഇതൊക്കെ ഇന്ന് സർവ്വതി എല്ലായിടത്തും ഉള്ള കാര്യങ്ങളാണ്. പിള്ളേർ കോളേജിൽ പോകുന്ന സമയത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും അവർ കൂട്ടം ചേർന്നാൽ പോകുക. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു അരുൺ കിഷോർ എന്നൊരു യുവാവും അതേപോലെ ഡോക്ടറായി കേട്ടോ, ഷീല എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അവർ പെൺകുട്ടികൾ അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അപ്പോൾ അവരൊരുമിച്ചാണ്, അവരുടെ വീട് അടുത്താണ്, ഒരുമിച്ചാണ് കോളേജിലേക്ക് വരിക. അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. കോളേജിലേക്ക് രണ്ട് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സംസാരിച്ചിട്ട് വരുന്നു. അതന്നെ അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. ഇന്നിപ്പോൾ അതൊക്കെയാണോ ഇടപഴകിയിട്ട് ഡാ എന്നാ വിളിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളെ, ഡി എന്ന് വിളിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളെ. ഞാനൊരു ഒരു വീഡിയോ കണ്ടു. അതിൽ അച്ഛൻ കൈക്കോട്ടയും കളച്ച് കൂലിപ്പണിയെടുത്ത് പൈസയും വാങ്ങിച്ച് ഓടി വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. വീട്ടിൽ വന്ന് പാല് തുറന്നപ്പോൾ പെട്ടെന്ന് മോളുടെ പാല് തുറന്നപ്പോൾ മോൾ അവിടെ ഉണ്ടോ എന്നറിയില്ല. മോളുടെ പാല് തുറന്നപ്പോൾ മോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത് അറിയോ? ഓൺലൈനിൽ. മോള് ആസ്വദിച്ചിരുന്ന് പഠിക്കുക. അച്ഛൻ പറഞ്ഞു, ആ പഠിച്ചു മോളെ, പഠിച്ചു മോളെ, ക്ഷമിക്കണം കേട്ടോ, വാതിൽ തുറന്നാലും ക്ഷമിക്കണം, മോള് പഠിച്ചു. എന്നിട്ട് അച്ഛൻ പോയിട്ട് അധ്വാനിച്ച് വരുന്ന മനുഷ്യനാണ്, അയാൾക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാൻ ആരുമില്ല. അയാൾ പോയിട്ട് അടുക്കളയിൽ പോയി ചായയ്ക്ക് ഉണ്ടായിട്ട് നാ മോളെ എന്ന് ഞാൻ കൊണ്ടുകൊടുത്തു. അയാൾ അയാളുടെ വഴിക്ക് പോവുകയും ചെയ്തു. മോളിവിടെ പഠിക്കുന്നത് എന്താ മനസ്സിലായില്ല? ഓൺലൈനിൽ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. ഫോൺ വീഡിയോസ് ധാരാളമാണ്. ഞാനത് മടിയില്ലാതെ നിങ്ങളോട് പറയുന്നു, സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവുമെന്ന് ഞാൻ 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അവിടെ ഒരു ചർച്ചയിൽ ഈ കുട്ടികളിങ്ങനെയുണ്ടാവണോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയാം, അത് കല്യാണം കഴിയുമ്പോൾ കുട്ടികളുണ്ടാവണതാണ്. അപ്പോഴും സംഭോഗകർമ്മത്തെക്കുറിച്ച് അറിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണോ? ആയതുകൊണ്ട് തന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല സുഹൃത്തുക്കളെ. ലൈംഗിക വിദ്യാഭ്യാസം വേണോ വേണ്ടയോ എന്നുള്ള ആ സംവാദത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ രാമചന്ദ്രൻ എന്നൊരു സുഹൃത്ത് അവിടെ കോളേജിൽ പഠിക്കാൻ വന്നു. അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. സിംഗപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയും എല്ലാവരും കൂടിയിട്ട് നാട്ടിലേക്ക് വന്നു. അങ്ങനെ കേരളമ്മ കോളേജിൽ ചേർന്നു. ഇദ്ദേഹം ഫിസിക്സ് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആ ഫിസിക്സ് ക്ലാസ് എടുത്തിരുന്ന ടീച്ചർ അമ്മയെന്ന് ഞങ്ങൾ വിളിക്കുക, അതിൻ്റെ പേരൊന്നും അറിയില്ല, അമ്മണിയമ്മ മാറ്റമാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദേഷ്യക്കാരിയാണ്. അവരെ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ള ലെക്ചർമാരെങ്ങനെയാണ്, നിങ്ങൾ ചിലതെങ്കിലും ശ്രദ്ധിച്ചോ അല്ലേ, വേണ്ട, അവർ ലെക്ചർ നടത്തിയേ പോകും. അപ്പം ഇയാൾ പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പോൾ ആ ദേഷ്യം കൊണ്ട് മിസ്റ്റർ രാമചന്ദ്രൻ, രാമചന്ദ്രൻ നോക്കി, വാട്ട് ഈസ് അവർക്ക്, ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് ബോയിൽസിലോ, ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് ചാൾസിലോ, ഉത്തരം പറഞ്ഞപ്പോൾ അതിലെന്തോ ഒരു സംശയം. അതെന്താ അങ്ങനെ? അത് ടീച്ചർക്ക് പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞു. അതങ്ങനെ ആ ടീച്ചർക്ക് പോലും ആ കാര്യം അറിയില്ല, അത് പഠിപ്പിച്ചു കൊടുത്തു. അതിന് കാരണം എന്താണ്? അവിടുത്തെ സ്റ്റാൻഡേർഡ് അതാണ്. ഇവിടുത്തെ പ്രീഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള മറ്റേ സിംഗപ്പൂർ സ്റ്റാൻഡേർഡ് അതാണ്. അപ്പോൾ സിംഗപ്പൂർ ആ സ്റ്റാൻഡേർഡിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളെ ഇവിടെ വന്നിട്ട് താറാ തരാ പാറാ പാറ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഉറക്കം വരികയാണ്. ഇതാണ് ഇതിൻ്റെ, ഇത് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുട്ടികൾ ഈ എംഎക്കാരെ എല്ലാവരും പി എച്ച് ഡി എടുത്തിട്ടുണ്ട്. ഡബിൾ ഡോക്ടറേറ്റാണ് ഇവിടുത്തെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. എന്നിട്ടാണ് റുഡിമെൻ്റൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, തറാപറ പഠിപ്പിക്കാൻ പോകുന്നത്. ആർക്ക് വേണം? എല്ലാ രീതികളും പിള്ളേർക്കറിയാം, എല്ലാ പോസ്റ്ററുകളും എല്ലാ പോസുകളും പിള്ളേർക്കറിയാം. പണ്ടൊരു വത്സ്യായന നായരുണ്ടായിരുന്നു, വത്സ്യായന നമ്പൂരിയാണെന്ന് അറിയില്ല, ഏതോ വത്സ്യായനൻ. അദ്ദേഹം 64 തരത്തിലുള്ള പോസുകളാണ് പറഞ്ഞിട്ടുള്ളത്, അത് സംഭോഗ കർമ്മത്തിന് 64 തരത്തിലുള്ള രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയും സംഭോഗം നിർവഹിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് 64 കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 640 തരത്തിലുള്ള കണ്ടെത്തി കഴിഞ്ഞു പിള്ളേർ. എന്നിട്ടാണ് പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസം വേണ്ട, ലൈംഗിക വിദ്യാഭ്യാസം വേണം, ലൈംഗിക വിദ്യാഭ്യാസം. അപ്പോൾ പ്രതിപക്ഷക്കാർ കോൺഗ്രസ്സുകാരെന്താ പറയാം? ലൈംഗിക വിദ്യാഭ്യാസം വേണ്ടണം, അവർ വേണ്ടാന്നും പറയില്ല, എണ്ണം എന്നും പറയില്ല, വേണമെന്നും പറയില്ല. അവരെപ്പോഴും എങ്ങനെയാണല്ലോ,
അത് ഇതല്ലാതെ കൊട്ടുരാൻ ഷൈല എന്തെങ്കിലും ചോദിച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്ന ആരാണ്? കോൺഗ്രസ്സുകാർ. അപ്പൊ അങ്ങനെ വേണം, വേണമെന്നും വേണ്ടെന്നും വേണ്ടണം എന്ന് പറയുന്ന ആൾക്കാർ പിള്ളേരെ കണ്ട് ചിരിക്കുകയാണ്. ആർ കെ ലക്ഷ്മണൻ പണ്ടത്തെ മരിച്ചുപോയി, ആർ കെ ലക്ഷ്മണൻ്റെ ഒരു കാർട്ടൂണിലായിരുന്നു. റിസർവ് ബാങ്കിൽ നിന്ന് ഹർഷദ് മേത്തയുടെ കാലഘട്ടം, പലർക്കും ഇപ്പോൾ പറയുമ്പോൾ അറിയില്ല, ഹർഷദ് മേത്ത റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കോടികൾ തട്ടിച്ച കേസ്. പിന്നെ ഹർഷദ് മേത്ത ആത്മഹത്യയോ മരിക്കുകയോ ജയിലിലോ മറ്റോ കിടന്ന് മരിക്കേണ്ടത്, അതിന് തല്ലിക്കൊല്ലൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആർ കെ ലക്ഷ്മണൻ ഒരു വീഡിയോ ഇറക്കി. വീഡിയോ അല്ല, ഒരു അതായത് ഇന്ത്യൻ എക്സ്പ്രസിലോ ടൈംസ് ഓഫ് ഇന്ത്യയിലോ അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ എപ്പോഴും വരും. ആ കാർട്ടൂണിൽ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കുന്ന കാർട്ടൂണാണ്, ആ കാർട്ടൂൺ കണ്ട എല്ലാ കാര്യങ്ങളും അതിന് മനസ്സിലാവും. ഒരു വലിയൊരു അലമാറി, ആ അലമാരിയുടെ മുമ്പിൽ അവിടെ നമ്പർ നമ്പർ പൂട്ടിയിട്ട് പൂട്ടിയുണ്ട്, വേറെ ഗോദ്റേജ് പൂട്ടി രണ്ട് മൂന്ന് രണ്ട് പൂട്ടിയുണ്ട്, വലിയൊരു ഇരുമ്പിൻ്റെ പാളി വെച്ച് അതും പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ തിരിഞ്ഞെന്ന് പറയുകയാണ്, സേഫ്. അത് റിസർവ് ബാങ്ക്, അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറുടെ ആ ഫോ രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ആ കാണുന്ന അലമാറിയാണ് റിസർവ് ബാങ്ക്. എന്നിട്ടത് അയാൾ പറയാണ്, സേഫ്, വലിയ സന്തോഷത്തിൽ. ഇതാണ് ആ കാർട്ടൂൺ. അപ്പോൾ അതിലൊരു കർഷകനുണ്ട്, ആ കർഷകൻ ഒളിഞ്ഞു നിന്ന് പുറവും ഈ അലമാരയുടെ പുറത്ത് നോക്കിയപ്പോൾ സ്ഥിതി എന്താ അറിയുക? അലമാരയുടെ പുറം പൊളിഞ്ഞെടുക്കുക, മുൻഭാഗത്ത് പൂട്ടിട്ട് കൊണ്ടുപോയി കാര്യമിടുക വല്ല കാര്യമുണ്ടോ? പിൻഭാഗം പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ. അന്നത്തെ റിസർവ് ബാങ്കിൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ പിള്ളേർ മുഴുവൻ ഇതെല്ലാം കാണാപ്പാടാക്കി വെച്ചിരിക്കുകയാണ്. ഒരുമാതിരി പിള്ളേർ മുഴുവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അനുഭവകൃതമാക്കിയിട്ടുമുണ്ട്. സിനിമാ തിയേറ്ററിൽ പോയി അങ്ങനെയൊക്കെ ആയിട്ട് അവരവരുടെ ചില തമാശകളൊക്കെ അവർ കാണിക്കാറുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വാസ്തവത്തിൽ 18 വയസ്സായ കുട്ടിക്ക് മുലപ്പാൽ കൂട്ടുന്ന പോലെ ഇപ്പോൾ ഇവിടെ ലൈംഗിക വിദ്യാഭ്യാസം വേണോ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. ഈ പറയുന്ന ഇപ്പം രണ്ടത്താണി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് ടി വിയിലെ രണ്ടത്താണിൻ്റെ പേര് കണ്ടുള്ളൂ. എനിക്കങ്ങനെ പറഞ്ഞതിൽ ശരിയോ തെറ്റോ ഒന്നുമല്ല ഞാൻ പറയണേ കേട്ടോ. രണ്ടത്താണി ആവട്ടെ, മറ്റുള്ള ആൾക്കാർ ഇതുമായിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന മറ്റുള്ള ആൾക്കാർ ആരും ആകട്ടെ, നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ദയ്യപ്പുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പുതിയ പുതിയ തന്ത്രങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ ചർച്ച തന്നെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. 50 വർഷം മുമ്പ് ഞാൻ കേരളമ കോളേജിൽ പഠിക്കുമ്പോൾ, അരനൂറ്റാണ്ട് മുമ്പെന്ന് മനസ്സിലാക്കണം, അന്ന് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി അവിടെ പഠിപ്പിച്ച ടീച്ചറെ വിവാഹം കഴിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്ത് പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുണ്ടായത്. അയാൾ വലിയ പണക്കാരനൊക്കെയാണ്, സ്വന്തമായിട്ട് തിയേറ്ററും കാര്യങ്ങളൊക്കെയുള്ള ഒരാളുടെ മകനാണ്, വലിയൊരാളാണ്. ടീച്ചറെ വിവാഹം കഴിച്ചത്, പിന്നെ ടീച്ചറും മാഷും തമ്മിലുള്ള പ്രേമം, ആ പ്രേമം തുടങ്ങിയത് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയും ഇപ്പോഴും ആ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരുടെ മക്കളേക്കും വലിയ ആൾക്കാരായി, മക്കളുടെ മക്കളുടെ കല്യാണത്തിന് സമയമായി. രണ്ടുപേരും ആ കോളേജിലെ പ്രൊഫസർമാരായിരുന്നു, ഒരാൾ പ്രിൻസിപ്പളുമായി, ഭാര്യ പ്രിൻസിപ്പളുമായി. അപ്പോൾ ആ 50 വർഷം മുമ്പതൊക്കെ നടന്നിരുന്നു. ഞങ്ങളുടെ മറ്റേ കേരളമ്മ കോളേജിൻ്റെ പുറകിലൊരു ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കേരളമ്മ കോളേജിൻ്റെ ഒരു അതിർത്തി വരെ, ഒരു മതിൽ വരെ കേരളമ്മ കോളേജാണ്. അപ്പോൾ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ആ മതിലിൻ്റെ അങ്ങനെ അടിച്ച് ആടിക്കഴിഞ്ഞാൽ ഊട്ടിയായി, വേറൊരു ലോകമായി മാറി. ഓല് കൂറ്റൻ മരങ്ങൾ, വേരുകൾ, അത് ഇത്. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കരിക്കാപ്പാടെന്ന് പറഞ്ഞ വലിയൊരു പാടശേഖരമാണ്. അപ്പോൾ മനുഷ്യനെ പിന്നെ കാണാൻ പറ്റില്ല, വീടുകളും കാണാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു ഊട്ടി കാട് തന്നെ. ആ കാടിനകത്ത് കയറിക്കഴിഞ്ഞിട്ട് ആ കാടിനകത്ത് നിന്ന് പ്രണയം മുട്ടിട്ടിട്ട് ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഊട്ടിക്കകത്ത് നടക്കുന്ന ഒരു കാര്യം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സിറ്റി നിയമം എന്ന് തോന്നുന്നു. അവിടുത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു അന്നത്തെ സ്ഥിതി. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ഒരുമിച്ചിരിക്കാൻ പാടില്ല, തമ്മിൽ തമ്മിൽ കാണാൻ പാടില്ല. ഏതായാലും ഈ ഇവര് ഇങ്ങനൊരു നിയമം വർക്ക് ചെയ്തിരിക്കട്ടെ, സ്കൂളിൽ വെച്ച് അന്യോന്യം, സ്കൂളിൽ ഒരുമിച്ചിരിക്കാൻ പാടില്ല, കോളേജിൽ പോയാലും ഒരുമിച്ച് ഇടകലർന്നിരിക്കാൻ പാടില്ല നിയമം എന്നും, അവിടെയല്ലേ പറ്റുള്ളൂ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിലല്ലേ പറ്റുള്ളൂ. ഇവിടെ കഫേകളുണ്ട്, അതുപോലെ തന്നെ മറ്റേ ടീ ഷോപ്പുകളുണ്ട്, സിനിമാ തിയേറ്ററുകളുണ്ട്, അവരെ കോൺസൺട്രേഷൻ സെൻ്ററുകളും എല്ലാം ഉണ്ട്. അവിടേക്ക് ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റില്ലോ. പാർക്കുകളുണ്ട്, ഒന്നും പറ്റിയില്ല, ലോഡ്ജുകളില്ലേ,
ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലുള്ള ചർച്ച തന്നെ വെറുതെ അധരവ്യായാമമാണത്. നിരുത്പാദകത്വമാർന്ന അധരവ്യായാമം. കുട്ടികൾ ലോകം കണ്ടു കഴിഞ്ഞു, ഒരു കുത്തു കുത്തിയത് ലോകം കാണുകയാണ്. പണ്ടൊക്കെ ചാനലിന് പൈസ കൊടുക്കണം ഫുട്ബോൾ കളി കാണാൻ. ഇപ്പോൾ ഒരു കുത്തു കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഖത്തറിലെത്തി. ഖത്തറിൽ ആ കളി കാണുന്നവരെക്കാൾ മനോഹരമായിട്ട് നമ്മളിവിടെ കളി കാണുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ വരെ. പണ്ടൊരു കത്തയച്ചു കഴിഞ്ഞാൽ ബോംബെക്ക് കത്തയക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ കവറിൽ കത്തിട്ടിട്ട് അത് ഒട്ടിച്ച് അയച്ചു കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ അവിടെ എത്തുക. 15 ദിവസം കഴിയുമ്പോൾ മറുപടി. അപ്പോൾ 30 ദിവസം കൊണ്ടാണ് മറുപടി എത്തുക. ഇന്നിപ്പോൾ എങ്ങനെയാ പിള്ളേർ അമ്മയുടെ അമ്മേ ഈ അവിയൽ എങ്ങനെയാ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുമോ എന്നതിന് വാട്സപ്പിലൂടെ. എന്തിനാണ് ബോംബെയും ഇവിടെ ഒന്നുമല്ല, സ്വന്തം അപ്പുറത്തെ വേലിയുടെ അപ്പുറത്തുള്ള കല്യാണിക്കുട്ടി അമ്മയുടെ ഇപ്പുറത്തെ അമ്മണിക്കുട്ടിയമ്മ എന്താ പറയാം വാട്സപ്പിൽ ചോദിക്കുന്നത്. എടി വല്ല കടുകുണ്ടോ അവിടെ കുറച്ച് കുറച്ച് കിട്ടാൻ എന്ന് ഇവിടുന്ന് വിളിച്ചു ചോദിക്കാവുന്ന കാര്യമുള്ളൂ എന്നാലും വാട്സപ്പിലാണ് പറയുക. അത്ര നമ്മൾ വികസിച്ച് കഴിഞ്ഞു, എല്ലാം വിരൽത്തുമ്പത്താണ്. ലൈംഗിക വിദ്യാഭ്യാസവും ഈ സെക്സ്വൽ ഇന്റർകോഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഇപ്പം മാസ്റ്റർബേഷൻ തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ വിരൽത്തുമ്പത്താക്കി എടുക്കുന്നത്. എന്നിട്ട് ഇപ്പോഴാണ് ഇവിടുത്തെ ചർച്ച, ഇതൊക്കെ വേണോ വേണ്ടേ വേണ്ടേ വേണോ വേണേ വേണ്ടേ വേണ്ട വേണോ വേണോ. മറ്റേ പാവങ്ങൾ നേതാക്കന്മാർ പാട്ട് പാടി നടക്കുമ്പോൾ പിള്ളേർ അപ്പുറത്തുനിന്ന് പറയേണ്ട ഇഷ്ടം എന്നും തലമൂത്തരെ കുറിച്ച്. നമസ്കാരം.